ഞാൻ ഡോക്ടർ ഷമീന അബ്ദുള്ള സൈക്യാട്രിക് ഹോസ്പിറ്റലിലേക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം. ഇന്ന് ഈ വർഷത്തെ അവസാനത്തെ ദിവസമാണ് ഡിസംബർ 31. ഇനി വരുന്ന പുതിയ വർഷത്തിൽ എല്ലാവർക്കും നല്ലൊരു അനുഭവം ഉണ്ടാവട്ടെ. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്ത് നല്ല രീതിയിൽ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിങ്ങനെ എടുത്തു പറയാൻ തന്നെ കാരണമാണ്, കാരണം നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും എന്തുകൊണ്ട് ഇത് നമുക്ക് മാത്രം വരുന്നു, ബാക്കി എല്ലാവരും എന്ത് സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ മാത്രം എന്താണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ഒരു നിമിഷമെങ്കിലും നമ്മൾ അങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ ഒരു സംശയം അത് ശരിയാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അത് ഒരിക്കലും ശരിയായ കാര്യമല്ല. ഒരാൾക്ക് ഒരിക്കലും ഒരു വർഷം മുഴുവൻ അല്ലെങ്കിൽ ഒരു മാസം മുഴുവൻ, എന്തിനു പറയണം, ഒരു ദിവസം മുഴുവൻ തന്നെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റത്തില്ല. ഇടക്ക് സന്തോഷവും ഇടക്ക് നമ്മുടെ മൂഡിന് ചില വേരിയേഷൻസ് വരാം, ഇല്ലെങ്കിൽ ഒരു ദിവസം ചിലപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഏതെങ്കിലും ദിവസങ്ങൾ വിഷമങ്ങൾ ഉണ്ടാകാം, അതൊക്കെ സർവ്വസാധാരണമാണ്. അപ്പോൾ ഒരിക്കലും ഒരാൾക്ക് പൂർണ്ണമായിട്ട് സന്തോഷിച്ച് ഇരിക്കാനോ അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും പോസിറ്റിവിറ്റിയോടെ മുന്നോട്ട് പോകാനൊന്നും പറ്റത്തില്ല. കുറെ കാര്യങ്ങൾ ഇരിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടിലാണ്. അതായത് ചില ആൾക്കാരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തോന്നും അവർക്ക് ഇന്നും സന്തോഷമാണ്, അവരുടെ ജീവിതത്തിൽ പ്രശ്നമേ ഇല്ല എന്നുള്ളത്. നേരെ മറിച്ച് ചില ആൾക്കാരെ നമുക്ക് കാണാം എപ്പോഴും അവർക്ക് വിഷമങ്ങളാണ്, എപ്പോഴും അവരുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ എപ്പോഴും സന്തോഷിച്ചിരിക്കുന്ന ആളോട് നമ്മൾ ചോദിച്ചാൽ നമുക്ക് അറിയാം അവരുടെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അവരുടെ കാഴ്ചപ്പാടും വേറെയായിരിക്കും. അതായത് ചില ആൾക്കാർ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അവരത് നല്ല ഹെൽത്തിയായ രീതിയിൽ കൈകാര്യം ചെയ്യും. അതായത് പെട്ടെന്ന് അവർ തകർന്നു പോകാതെ, അല്ലെങ്കിൽ ഇതെല്ലാം എല്ലാം അവസാനിച്ചു എന്നൊരു നിഗമനത്തിൽ പെട്ടെന്ന് എത്താതെ അവർ എന്തെങ്കിലും നല്ല രീതിയിൽ അത് സോൾവ് ചെയ്യും. ഒന്നെങ്കിൽ കൂട്ടുകാരുടെ സഹായം, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ സഹായം, അല്ലെങ്കിൽ അവർ ആരോടെങ്കിലും അവർ മനസ്സ് തുറക്കും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അവർ പിടിച്ചു നിന്ന് അത് എങ്ങനെയെങ്കിലും ഒരു വിധത്തിൽ അത് സോൾവ് ചെയ്യാൻ അവർ ശ്രമിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ അവരെന്ത് പ്രശ്നം വന്നാലും അതൊരു ഭാഗത്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു ഭാഗത്ത് അവരത് അവർ അത് സോൾവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ അവർക്ക് സന്തോഷിക്കാനും പറ്റും. കാരണം അവരുടെ കാഴ്ചപ്പാട് അങ്ങനെയായിരിക്കും, അവർക്കൊരു പോസിറ്റീവ് ഫീൽ കൂടുതലായിരിക്കും. അതായത് വരുന്നിടത്ത് വെച്ച് കാണും, അല്ലെങ്കിൽ അത് ശരിയായിക്കോളും, നമ്മൾ അത് ആലോചിച്ചിട്ട് എന്തിനാ ഈ ഒരു നിമിഷം കൂടി നമ്മൾ ഇല്ലാതാക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന കൂട്ടത്തിലായിരിക്കും. നേരെ മറിച്ച് ചില ആൾക്കാരുണ്ടാവും ചെറിയ പ്രശ്നങ്ങൾ വന്നാലും അവർ ഭയങ്കരമായിട്ട് വിഷമിക്കും. ചിലപ്പോൾ ആ വിഷമം ചെറിയൊരു വിഷമമായിരിക്കും, അത് ചിലപ്പോൾ കൂടിക്കൂടി അവരുടെ ഉറക്കം തന്നെ കെടുത്തുന്ന രീതിയിലോട്ടേക്ക് മാറിപ്പോകുന്ന പ്രശ്നമായി മാറും. അപ്പൊ ഇതെല്ലാം ഓരോരുത്തരുടെ കാഴ്ചപ്പാടും അവരുടെ ചിന്താ രീതിയും. ഇതിൽ കുറെ ഘടകങ്ങളുണ്ട്. അതായത് നമ്മൾ കുഞ്ഞിലെ നമ്മൾ വളർന്ന രീതി, നമ്മുടെ സാഹചര്യം, നമുക്ക് തന്ന പാരന്റിങ്, ഇത് അതായത് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിയ രീതി, അതുപോലെ തന്നെ ജനിതകമായ ഘടകങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ നമ്മുടെ അവിടുത്തെ പഠന രീതി, ടീച്ചേഴ്സിന് നമ്മളോടുള്ള സമീപനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാർ, ഇങ്ങനെ പല ഫാക്ടേഴ്സും ഈ ഒരു പെർസെപ്ഷൻ, ഈ നമ്മുടെ ഈ കാഴ്ചപ്പാട് ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ വളരെ എന്താ പറയാ, ഒരു നല്ല രീതിയിലല്ലാത്ത പാരന്റിങ് കിട്ടി, അല്ലെങ്കിൽ നല്ല രീതിയിലല്ലാത്ത സാഹചര്യത്തിൽ വളർന്ന കുട്ടികൾ ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ചിലപ്പോൾ അവർക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ കുട്ടി ആയിരുന്നു ഇരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ അന്നേരം നേരിട്ട്, അതൊക്കെ നമ്മൾ മുതിർന്നവരായിരിക്കുമ്പോൾ നമ്മുടെ ഈ ഒരേ മനോഭാവത്തിൽ അതുണ്ടാകും. പക്ഷെ നമുക്കത് മുതിർന്നാലും നമുക്ക് അത് കുറച്ചൊക്കെ നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഇട്ടാൽ നമുക്കത് മാറ്റാൻ പറ്റും. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഒരിക്കലും നമ്മൾ അത് എല്ലാം തീർന്നെന്ന മട്ടിൽ ഒരിക്കലും നമ്മൾ കാണാൻ പാടില്ല. നമ്മൾ അത് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് നമ്മൾ തന്നെ ഒരു പോസിറ്റീവായിട്ട് ആദ്യം ചിന്തിക്കാം. അപ്പോൾ തീർച്ചയായും ആദ്യം എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ നെഗറ്റീവിലോട് ചിന്തിക്കും, പക്ഷേ അതിന് നമ്മൾ ഒരുപാട് ഒരു സ്ട്രെസ് കൊടുക്കാൻ പാടില്ല. കൂടുതൽ നമ്മളത് പോസിറ്റീവിലോട്ടേക്ക് മാറ്റാൻ നമ്മൾ ആദ്യം തന്നെ ശ്രമിക്കണം. വരുന്നിടത്ത് വെച്ച് കാണാം, ഇതൊന്നും വലിയ കാര്യമില്ല, ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ നേരിട്ടിട്ടുണ്ട്, അപ്പോൾ ഇതും അങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകും എന്ന്
വിചാരിച്ച് നമ്മൾ ആ ഒരു സാഹചര്യം കടന്നു പോകാൻ അല്ലെങ്കിൽ തരണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ നമുക്ക് ചുറ്റും കുറെ ആൾക്കാരുണ്ടാവും എപ്പോഴും നമ്മളോട് നെഗറ്റിവിറ്റി കാണിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ നന്മ ആഗ്രഹിക്കാത്തത് അല്ലെങ്കിൽ നമുക്ക് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്കൊരു നല്ലൊരു അനുഭവം കിട്ടാതെ വരുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ നല്ല ആൾക്കാരുണ്ടാവും, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ആൾക്കാർ, നമ്മുടെ നല്ലത് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, നമുക്കെപ്പോഴും പോസിറ്റിവിറ്റി തരുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരും പോസിറ്റിവിറ്റി തരുന്ന ആൾക്കാരും, അതായത് അവരുടെ പ്രസൻസ് തന്നെ ചിലപ്പോൾ നമുക്കൊരു സന്തോഷമായി, അങ്ങനത്തെ ആൾക്കാരും ഉണ്ടാവും. അല്ലാതെ കുറച്ച് ആൾക്കാരുണ്ടാവും എപ്പോൾ പോയാലും നമ്മുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുക, അത് മാത്രം സ്ട്രെസ് ചെയ്യുക. നമ്മൾ 100 നന്മ ചെയ്തിട്ടുണ്ടെങ്കിലും അതിലിപ്പോ 1 എണ്ണം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, ഒരു കുറ്റം നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം എടുത്തു പറയുക, എന്നിട്ട് നമ്മുടെ രക്ഷിപ്പിക്കുക. അങ്ങനെയും കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പോക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പല ആൾക്കാരുമായിട്ട് ഇടപഴകേണ്ടി വരും, പല പ്രശ്നങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. അതുപോലെ തന്നെ സന്തോഷമായിട്ട് സന്ദർഭങ്ങളുണ്ടാവും. ഇതെല്ലാം ഇടകളർന്ന് പോകുന്ന ഒരു യാത്ര തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വേണം ഇതിൽ നിന്ന് തീരുമാനിക്കാൻ ഇങ്ങനെ ആൾക്കാരെ, എങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അടുപ്പിക്കണം, ഇങ്ങനെയുള്ളവരായി നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കണം. അപ്പോൾ ചിലപ്പോൾ ഈ നെഗറ്റീവ് ഫീൽ തരുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഈ കുറ്റങ്ങൾ കൂടുതലായി കാണിക്കുന്ന ആൾക്കാർ നമുക്ക് ഒരിക്കലും അവരെ പിരിഞ്ഞു വിടാൻ പറ്റാത്ത ആൾക്കാരായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് അവരെ ഒഴിച്ചു മാറ്റി നിർത്താൻ പറ്റാത്ത ആൾക്കാരായിരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ അവരുമായിട്ടുള്ള സമ്പർക്കങ്ങൾ കുറയ്ക്കണം, അവർക്ക് കൊടുക്കുന്ന പ്രാധാന്യം കുറയ്ക്കണം. നമ്മുടെ മാനസിക ആരോഗ്യത്തെ നമ്മൾ നോക്കണം, അതിന് തീർച്ചയായും നമ്മൾ മുൻതൂക്കം കൊടുക്കണം. കാരണം നമ്മുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെട്ടാൽ അല്ലെങ്കിൽ നമ്മുടെ മാനസിക നില നല്ല ആരോഗ്യത്തോടെ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും, അതുപോലെ നമുക്ക് മറ്റുള്ളവർക്ക് പോസിറ്റിവിറ്റി പകർന്നു കൊടുക്കാൻ പറ്റും, അവർക്ക് സന്തോഷം പകർന്നു കൊടുക്കാൻ പറ്റും. നമ്മുടെ ചുറ്റിനും ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ ബന്ധുക്കൾ, അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്തുള്ള ആൾക്കാർ, ഇങ്ങനെ പല ആൾക്കാരും ഉണ്ടാവും. അവർക്കൊക്കെ ഒരു പോസിറ്റിവിറ്റി നമ്മൾ കൊടുക്കണമെങ്കിൽ, അവർക്കൊക്കെ സന്തോഷം കൊടുക്കണമെങ്കിൽ, എല്ലാവരും പല പ്രശ്നങ്ങളിൽ നിന്നും പല സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാരായിരിക്കാം. എല്ലാവരുടെ ജീവിതത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പലതരം പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ബാക്കിയുള്ളവർക്ക് പ്രശ്നങ്ങൾ കൊടുക്കുന്നത് പരമാവധി കുറയ്ക്കാൻ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മുടെ മാനസിക ആരോഗ്യം നല്ലതായിരിക്കണം. നമ്മൾ എപ്പോഴും സന്തോഷത്തോടെയും പോസിറ്റിവിറ്റിയോടെ നിൽക്കുമ്പോഴത്തേക്കും മാത്രമേ നമുക്ക് സന്തോഷവും നമുക്ക് മനസ്സമാധാനം, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമുക്കത് പകർന്നു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മാനസിക ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതിനെ നമ്മൾ തീർച്ചയായും മുൻതൂക്കം കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുമായി, അതായത് നമുക്ക് വിഷമങ്ങൾ തരുന്നത് അല്ലെങ്കിൽ നമുക്ക് മനസ്സമാധാനം തരാത്ത, നമ്മൾ സമാധാനം കെടുത്തുന്ന അങ്ങനെയുള്ള സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അത് നമ്മൾ എപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരുമായി നമ്മൾ മാക്സിമം ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത്. അവരുമായിട്ടുള്ള സമ്പർക്കങ്ങൾ കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്കതിൽ ഒരു മെച്ചവുമില്ല. നമ്മൾ നമ്മുടെ വിലപ്പെട്ട സമയം അവിടെ ചെലവഴിച്ചാലും നമുക്ക് തിരിച്ചു കിട്ടുന്നത് നമുക്ക് അസ്വസ്ഥതയും നമ്മുടെ ജീവിതത്തിലെ സമാധാനം പോകലുമാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായും നമ്മുടെ ആ വിലപ്പെട്ട സമയം അവർക്ക് വേണ്ടി കൂടുതൽ ചെലവാക്കി നമ്മുടെ ആരോഗ്യം കളയേണ്ട കാര്യമില്ല. പക്ഷെ അവർക്ക് എന്തെങ്കിലും നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ, നമ്മൾ അവരെ സഹായിക്കേണ്ട ഒരു അവസ്ഥ വന്നെങ്കിൽ, വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അവരെ സഹായിക്കണം, അവരുടെ കാര്യങ്ങൾ കേൾക്കണം. പക്ഷെ ഒരിക്കലും നമ്മളൊന്നും തിരിച്ച് പ്രതീക്ഷിക്കാൻ പാടില്ല. നമ്മൾ ഒരിക്കലും അത് നമുക്ക് അവർ നമുക്കൊരു വിഷമം വരുമ്പോൾ അവർ കൂടെ നിൽക്കും, അവർ കൂടെ നിൽക്കും എന്നുള്ള ആ ഒരു വിശ്വാസം ഒരിക്കലും പാടില്ല. നമ്മൾ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. എന്നാലും നമ്മളെപ്പോഴും അവരെ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത്. ഈ ചുറ്റുമുള്ള എല്ലാവരും നമ്മളോട് നന്നായിട്ട് പെരുമാറണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ചുറ്റുമുള്ള എല്ലാവരെയും നന്നാക്കാൻ പോകാൻ നമുക്ക് പ്രയാസമാണ്, അത് നടക്കാത്ത കാര്യം. അവരുടെ സ്വഭാവം മാറ്റാനോ അവരുടെ നിലപാട് മാറ്റാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ കുറവുകളും നമ്മുടെ നന്മകളും നമ്മുടെ നല്ല ഗുണങ്ങളും നമ്മൾ തിരിച്ചറിയാൻ. കാരണം നമ്മളെ ഏറ്റവും മനസ്സിലാക്കുന്നത് നമ്മൾ തന്നെയാണ്. വേറെ ആർക്കും നമ്മളെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ നല്ല ഗുണങ്ങളും നമ്മുടെ കുറവുകളും നമ്മൾ അറിഞ്ഞ് ആക്സെപ്റ്റ് ചെയ്ത് അതനുസരിച്ച് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരെ അതനുസരിച്ച് നമ്മൾ കാണുക. ആർക്കൊക്കെ എത്ര സമയം ആർക്കൊക്കെ ആരോടെ ഒക്കെ ചെലവഴിക്കണം, ആരോടൊക്കെ നമ്മൾ കുറച്ച് സമയം ചെലവഴിക്കണം, ആർക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്, ഇതൊക്കെ നൽകേണ്ടത്, ഇതൊക്കെ നമ്മൾ വേണം
പ്രയോറിറ്റൈസ് ചെയ്ത് മുന്നോട്ട് പോകണം. നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ വേണം പ്രയോറിറ്റൈസ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും, ഇതിനൊരു ചിട്ട ഉണ്ടാവും. അല്ലാതെ ചില ആൾക്കാരുണ്ടാവും, അവർക്ക് എന്ത് ചെയ്തു കൊടുത്താലും നമ്മൾ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും അല്ലെങ്കിൽ എന്ത് നമ്മൾ സഹായിച്ചാലും അവർക്ക് അതിലൊരു തൃപ്തി ഉണ്ടാകത്തില്ല. അപ്പോൾ ആ ഒരു തൃപ്തികേട് നമ്മളെ കാണിക്കും, അത് നമുക്ക് ഭയങ്കര വിഷമമുണ്ടാകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അതനുസരിച്ച് വേണം ചുറ്റുള്ളവരോട് പെരുമാറേണ്ടത്. നമ്മുടെ സ്വഭാവം എങ്ങനെയാണെങ്കിൽ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും അതുപോലെ തന്നെ നമ്മുടെ നന്മകളും എന്താണ് നമ്മൾ തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് വേണം നമ്മൾ ചുറ്റുള്ളവരോട് ഇടപഴകേണ്ടത്. അപ്പോൾ ചെറിയ ചെറിയ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലും നമ്മൾ അത് മനസ്സിലാക്കണം, അതനുസരിച്ച് നമ്മൾ അത് നമ്മൾ സന്തോഷിക്കണം, അതേ സന്തോഷം നമ്മൾ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് സന്തോഷിച്ച് ജീവിക്കാൻ അതൊരു കാരണമാണ്. ചെറിയ ചെറിയ നമ്മൾ എന്താ പറയാ, നമുക്ക് അത് ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങൾ. അല്ലാതെ വലിയ കാര്യം വേണം സന്തോഷിക്കാൻ, അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ കൊച്ചു നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന, നമ്മുടെ ഡെയിലി ജീവിതത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ അതിൽ സന്തോഷം കണ്ടെത്തിയാൽ തീർച്ചയായും പിന്നെ നമുക്ക് എപ്പോഴും നമുക്ക് ജീവിതത്തിൽ എല്ലാ ദിവസവും നമുക്ക് സന്തോഷിക്കാൻ. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു വർഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് ധൈര്യത്തോടെ അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകാനും എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സന്തോഷങ്ങളും സാഹചര്യങ്ങളും അതുപോലെ സാഹചര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി.